ടെസ്റ്റ് ക്രിക്കറ്റിൽ ബാറ്റിങ്ങിന് ഏറ്റവും ദുഷ്കരമായ ഇന്നിംഗ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നാലാമത്തെ ഇന്നിംഗ്സ് ആണെന്ന് നിസ്സംശയം പറയാം. നാലാം ഇന്നിംഗ്സിൽ പിച്ചുകൾ ബോളിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് അതിന് കാരണം. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഈ നാലാം ഇന്നിംഗ്സിൽ റൺ വാരിക്കൂട്ടിയ ബാറ്റ്സ്മാനായിരുന്നു മുൻ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഗ്രാം സ്മിത്ത്. നാലാം ഇന്നിംഗ്സിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സ്മിത്തിന്റെ സ്വപ്നതുല്യമായ നാലാം ഇന്നിംഗ്സ് പ്രകടനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ വീഡിയോ. അമ്പത്തൊന്ന് പോയിന്റ് 56 എന്ന മികച്ച ആവറേജിൽ 1611 റൺസാണ് സ്മിത്ത് നാലാം ഇന്നിംഗ്സിൽ അടിച്ചെടുത്തത്. സ്മിത്തിനേക്കാൾ 14 റൺസ് കൂടുതലുള്ള സച്ചിനാണ് നാലാം ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻ. പക്ഷേ സച്ചിന്റെ ആവറേജ് 36.93 ആയിരുന്നു. നാലാം ഇന്നിംഗ്സ് വിജയങ്ങളിൽ സ്മിത്തിന്റെ ബാറ്റിംഗ് റെക്കോർഡ് ആർക്കും കയ്യെത്തിപ്പിടിക്കാവുന്നതിന് അപ്പുറമാണ്. സ്മിത്ത് അല്ലാതെ വേറൊരു ബാറ്റ്സ്മാനും നാലാം ഇന്നിംഗ്സ് വിജയങ്ങളിൽ 1000-ൽ അധികം റൺസ് നേടിയിട്ടില്ല. 87.76 എന്ന ആവറേജിൽ 1141 റൺസ് നേടിയ സ്മിത്ത് ന്യൂസിലൻഡിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും സെഞ്ചുറി നേടി സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലെത്തിച്ചു എന്നത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ മാറ്റുകൂട്ടുന്നു. ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ 2008 എഡ്ജ്ബാസിൽ നടന്ന മൂന്നാം ടെസ്റ്റിന്റെ നാലാമത്തെ ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ 281 റൺസ് വേണമായിരുന്നു. ഓപ്പണർമാരായ സ്മിത്തും മക്കൻസിയും ആദ്യ വിക്കറ്റിൽ 65 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. പക്ഷേ അതിനുശേഷം ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് തകർന്നു. മക്കൻസിയും കാലിസും അംലയും അശ്വൽ പ്രിൻസുമെല്ലാം പെട്ടെന്ന് പുറത്തായതോടെ 65-0 എന്ന നിലയിൽ നിന്ന് 93-4 എന്ന നിലയിലേക്ക് സൗത്ത് ആഫ്രിക്ക വീണു. ഒരറ്റത്തെ സഹകളിക്കാർ ഓരോന്നായി പവലിയനിലേക്ക് മടങ്ങുമ്പോഴും മറ്റേ അറ്റത്തെ സ്മിത്ത് പാറ പോലെ ഉറച്ചു നിന്നു. യുവതാരം ABD Villiersനെ കൂട്ടുപിടിച്ച് സ്മിത്ത് 78 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. സ്കോർ ബോർഡ് 171 എത്തിയപ്പോൾ 27 റൺസ് എടുത്ത ഡിവില്ലിയേഴ്സ് പുറത്തായി. അപ്പോൾ വിജയത്തിന് 110 റൺസ് അകലെയായിരുന്നു ദക്ഷിണാഫ്രിക്ക. വിക്കറ്റ് കീപ്പർ മാർക്ക് ബൗച്ചർ ആയിരുന്നു അടുത്ത ബാറ്റ്സ്മാൻ. ബൗച്ചർ എത്തിയതിന് പിന്നാലെ സ്മിത്ത് തന്റെ 16-ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കി. പിന്നീട് ക്ഷമയുടെ ബാറ്റ് വീശിയ രണ്ടുപേരും ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ വിജയത്തോട് അടുപ്പിച്ചു. കെവിൻ പീറ്റേഴ്സിന്റെ ഓവറിൽ പുൾഷോട്ടിലൂടെ ബൗണ്ടറി നേടി സ്മിത്ത് സൗത്ത് ആഫ്രിക്കയെ ചരിത്ര വിജയത്തിലെത്തിച്ചു. 4 ടെസ്റ്റ് പരമ്പരയിൽ 2-0 മുന്നിലെത്തി അപരാജിത ലീഡ് നേടിയ ദക്ഷിണാഫ്രിക്ക അങ്ങനെ 1965 ശേഷം ആദ്യമായി ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര ജയിച്ചു. 246 പന്തുകൾ നേരിട്ട 154 റൺസ് എടുത്ത സ്മിത്ത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നാണ് കളിച്ചത്. 2004 ന്യൂസിലൻഡിനെതിരെ വെല്ലിംഗ്ടണിൽ പുറത്താകാൻ നേടിയ 125 റൺസും 2008 ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ അടിച്ചെടുത്ത 108 റൺസും 2011 ഓസീസിനെതിരെ പുറത്താകാൻ നേടിയ 101 റൺസുമാണ് നാലാം ഇന്നിംഗ്സ് വിജയങ്ങൾ സ്മിത്ത് നേടിയ മറ്റു സെഞ്ചുറികൾ. നാലാം ഇന്നിംഗ്സുകളിൽ നേടിയ സെഞ്ചുറികളേക്കാൾ വിലമതിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും കയ്യേടി നേടിയ എതിർ ടീമിന്റെ വരെ ബഹുമാനം പിടിച്ചുപറ്റിയ ഒരു ഇന്നിംഗ്സ് കൂടി സ്മിത്ത് കളിച്ചിട്ടുണ്ട്. 2009 സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ 31 പന്തിൽ 30 റൺസ് നേടിയ സ്മിത്തിന്റെ ഇടത് കൈയിൽ മിച്ചൽ ജോൺസിന്റെ പന്തുകൊണ്ട് വിരലൊടിഞ്ഞ സ്മിത്ത് റിട്ടയർ ഹട്ടായി. മറ്റേ കൈമുട്ടിനും സ്മിത്തിന് പരിക്കുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തിയ സ്മിത്തിനോട് സർജറി വേണമെന്നും 6 ആഴ്ചയെങ്കിലും റെസ്റ്റ് വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നാലാം ഇന്നിംഗ്സിൽ 376 എന്ന വിജയലക്ഷ്യം തേടിയിറങ്ങിയ സൗത്ത് ആഫ്രിക്കയുടെ 9-ാം വിക്കറ്റ് വീഴുമ്പോൾ കളി അവസാനിക്കാൻ 50 പന്തുകൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. ഓസ്ട്രേലിയ വിജയം ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ അവരെയും കാണികളെയും അമ്പരപ്പിച്ചുകൊണ്ട് സ്മിത്ത് ബാറ്റിങ്ങിനെത്തി. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും നിറഞ്ഞ കയ്യടികളോടെയാണ് സ്മിത്തിനെ എല്ലാവരും വരവേറ്റത്. ഒടിഞ്ഞ കൈയുമായി മിച്ചൽ ജോൺസന്റേതുൾപ്പെടെയുള്ള തീപാർന്ന പന്തുകളെ ധീരമായി സ്മിത്ത് നേരിട്ടു. എൻഡിനിയമത്ത് അപ്രാപ്യമാണെന്ന് കരുതിയ സമനില സൗത്ത് ആഫ്രിക്ക നേടുമെന്ന് വിചാരിച്ചെങ്കിലും കളി തീരാൻ 11 പന്തുകൾ മാത്രം ബാക്കി നിൽക്കെ ജോൺസന്റെ പന്തിൽ സ്മിത്ത് പുറത്തായി. കളി തോറ്റുപോയെങ്കിലും അന്ന് സ്മിത്ത് കാണിച്ച ധീരത ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു.